Hi friends, ellavarkkum ende YouTube channel-ilekku swagatham. Innu njan ground orchid-ne-yanu parichayappeduthunnathu. Idu peru pole thanne tharayil thanne ground-il thanne tharayil thanne-yanu nadunnathu. Sadharana orchid nadunnathu pole karikatta odd thond idinte onnum aavashyamilla. Namukku sadharana cheyyunnathu pole thanne namukku nadavunnathaanu. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നടന്നത് താഴെ ഇതിൻ്റെ അറ്റം കിഴങ്ങ് അല്ലെങ്കിൽ ഒരു മാതിരി ഒരു ബൾബ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് നടന്നത്. പിന്നെ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് നീളമുള്ള തണ്ട് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് നീളമുള്ള ഒരു തണ്ട് പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെറിയ ചെറിയ മൊട്ടുകൾ വന്ന് അതിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഈ പൂക്കൾക്ക് മണമൊന്നുമില്ല, സാധാരണ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. സാധാരണയായി യെല്ലോ, ലാവെൻഡർ, വയലറ്റ്, വൈറ്റ് എന്നിങ്ങനെയുള്ള കളർ എന്നിങ്ങനെയുള്ള പൂക്കളാണ് സാധാരണയായി മിക്കവാറും ഇടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അല്ലാതെയും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് തരത്തിലുള്ള പൂക്കളുള്ളത് ഉണ്ട്. എനിക്കുള്ളത് ആകെ മൂന്ന് കളറാണ് എനിക്കുള്ളത്, ഈ വയലറ്റ്, മഞ്ഞ, വൈറ്റും വയലറ്റും കൂടെ കലർന്നുള്ള ഒരു കളറും, അങ്ങനെ മൂന്ന് കളറാണ് എനിക്കുള്ളത്. പിന്നെ അത് നടുന്നത് ഒന്നുകിൽ തറയിൽ നടാം, ഇല്ലായെങ്കിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അങ്ങനെ ഏതിലും നടാം. അപ്പോൾ മിതമായിട്ടുള്ള സൂര്യപ്രകാശം മതി, കാരണം ആ സൂര്യപ്രകാശം അമിതമായാൽ തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സൂര്യപ്രകാശം മതി. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഒട്ടും കിട്ടാതിരിക്കാനും പാടില്ല, കാരണം സൂര്യപ്രകാശം കിട്ടിയില്ല എങ്കിൽ അത് പൂവുണ്ടാകാൻ താമസിക്കും, പൂക്കാൻ താമസമായിരിക്കും. പിന്നെ ഇത് നടുമ്പോൾ എന്ന് പറയുന്നത് ഇത് ഒരു ചെടി നട്ടാൽ തന്നെ പിന്നീട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് ഒരുപാട് അതിൽ നിന്ന് ആ ഒരു ബൾബിൽ നിന്ന് തന്നെ ഒത്തിരി അത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളത് നടാൻ വേണ്ടിയിട്ട് പോട്ടിലാണ് ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ഒരു ഇത്തിരി വലിയ ചട്ടിയിലാണ് നടേണ്ടുന്നത്, അല്ലെങ്കിൽ നമുക്കത് തറയിൽ നടാവുന്നതാണ്. പിന്നെ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കും, വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയാൽ അത് ഇലകൾ അത് ചീഞ്ഞ് ചെടി നശിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ വളം കൊടുക്കുന്നതും സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് വളം ഇതിന് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് മാറ്റി നടുന്നത് ഇതിൻ്റെ ബൾബ് ഇളക്കിയാണ്, ഇളക്കി നമുക്ക് നടാവുന്നതാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്കിത് നിർത്താൻ പറ്റും. എല്ലാവർക്കും സാധാരണ എല്ലാവർക്കും നടത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്. ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ ഇളക്കി മാറ്റി അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഇത് സാധാരണ കൂട്ടം കൂട്ടമായിട്ടാണ് അതങ്ങ് ചെടിയിൽ അങ്ങ് നിന്നോളും. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചെടികളെപ്പറ്റി ഈ ചെടിയെപ്പറ്റി ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.